കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലെ അപ്പോസ്തലന്മാരും എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഈ നാടിനെ തോൽപ്പിക്കാനാവില്ല എന്ന് ഈ നാടിന്റെ മുഖ്യമന്ത്രിയും ഈ നാട്ടിലെ ജനങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇനിയെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് കൊള്ള വിലയ്ക്ക് സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ നൽകി മൊത്തത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ കേരളത്തിന്റെ ഒരു വലിയ ജനകീയ പ്രതിരോധം ഉണ്ടാവുകയാണ് ആ ജനകീയ പ്രതിരോധം എന്ന് പറയുന്നത് സംഖ്യകൾക്കൊന്നും സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാത്തതിനും അപ്പുറത്താണ് കൊള്ള വിലയ്ക്ക് വാക്സിൻ വാങ്ങേണ്ടി വരുന്ന ഒരു സംസ്ഥാനം നേരിടാൻ പോകുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി സ്വയമേവ തിരിച്ചറിയുന്ന ജനത ആരുടെയും ഒരു പ്രത്യേക അഭ്യർത്ഥനയുമില്ലാതെ സൗജന്യ വാക്സിൻ എടുത്ത ആളുകൾ ആ വാക്സിന്റെ തുകയായ 250 രൂപ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു തുടങ്ങിയിരിക്കുന്നു 24 മണിക്കൂർ തികയുന്നതിന് മുമ്പേ തന്നെ 22 ലക്ഷം രൂപ ആ ഇനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഈ കേരളത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാർക്കും സാധിക്കില്ല എന്ന് അഭിമാനത്തോടുകൂടി ഈ നാട് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അക്കാര്യം വിശദീകരിക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ ആ പ്രത്യേകതയെക്കുറിച്ച് ആവേശത്തോടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മൾ തോൽപ്പിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ കൊല്ലാൻ നടക്കുന്ന കേന്ദ്ര ഭരണകൂടത്തെയാണ് എന്ന് അവരുടെ ഉടായിപ്പുകളെയാണ് എന്ന് ജനകീയ പ്രതിരോധത്തിന് മേൽ തോറ്റുപോകാത്ത ഒരേകാധിപതിയുമില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ നാടല്ലേ കേരളമല്ലേ അപ്പോൾ കേരളത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ശക്തി നമ്മൾ ഇതിനു മുൻപും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി ഇത്തരമൊരു നടപടിക്ക് തയ്യാറായി പലരും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിന് നമുക്ക് കരുത്തായി മാറുന്നത് തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഇടപെടലും പിന്തുണയുമാണ് ഇപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് വരുമ്പോൾ തന്നെ ഒരു കണക്ക് ശ്രദ്ധയിൽപ്പെട്ടു CMDRFലേക്ക് ഇന്ന് ഒരു ദിവസത്തിനുള്ളിൽ ഇന്ന് വൈകിട്ട് 4:30 വരെ വാക്സിൻ എടുത്തവർ മാത്രം നൽകിയ സംഭാവന 22 ലക്ഷം രൂപയാണ് അപ്പോൾ ഇവിടെ സൗജന്യമായി എല്ലാവർക്കും വാക്സിൻ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുക എന്ന ആഗ്രഹം ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും ഈ കാര്യത്തിലും അവരത് ചെയ്യുകയാണ് ഇതിൻ്റെ മൂർത്തമായ രൂപം നാളെ ഒന്നുകൂടി ചർച്ച ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യാം എങ്ങനെയാണ് ഇതിന് കുറേ കൂടി ഫലപ്രദമായി കാര്യങ്ങൾ നീക്കാനാവുക എന്നത് നമുക്കതിൻ്റെ ഭാഗമായി പരിശോധിക്കുകയും ചെയ്യാം നോക്കൂ സ്വന്തം നാട്ടിലെ ജനതയോട് അവർ ഈ ഭരണകൂടത്തോടും സ്വയം നമ്മുടെ നാടിനോടും കാട്ടുന്ന ആ വലിയ പ്രതിബദ്ധതയോട് നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണിത് മൂർത്തമായ ഒരു ഭാവത്തിലേക്ക് ഈ കോവിഡ് വാക്സിൻ ചലഞ്ച് കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കാൻ തുടങ്ങുന്നു എന്ന് ആരുടെയും നിർബന്ധമില്ലാതെ തുടങ്ങിയ ഒരു വലിയ ഇനിഷ്യേറ്റീവാണിത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ചെറുതായി തുടങ്ങി എല്ലാവരും അതിൻ്റെ പിന്നാലെ ഇപ്പോൾ 250 രൂപ ഒരാൾ എടുക്കുന്ന ഒരു ഡോസിൻ്റെ ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് പേരെടുത്തെങ്കിൽ അവർ രണ്ടുപേരും ചേർന്ന് 500 രൂപ ഇടുന്നു അങ്ങനെ 22 ലക്ഷം രൂപ ആദ്യ ദിവസം വൈകുന്നേരം 4:30 ആകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരിക മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ അതിലേക്ക് പ്രവഹിക്കുന്ന തുകയുടെ വ്യാപ്തി വളരെ വലുതായിരിക്കും പക്ഷേ എന്തായാലും സന്തോഷം തോന്നുന്ന അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത് എന്ന് പറയാതിരിക്കാനാകില്ല ഒരേ വാക്സിന് 3 തരത്തിലുള്ള വില നിശ്ചയിച്ച് ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ മണ്ടന്മാരാക്കാമെന്ന് ജനങ്ങളെ എങ്ങനെ കൊല്ലാക്കലോ ചെയ്യാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയാണത് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കിനി വാക്സിൻ ഈ പറയുന്നത് പോലെ കേന്ദ്രം സൗജന്യമായി തരും എന്നുള്ള ആ കത്തയച്ചത് കൊണ്ട് അവർ സൗജന്യമായി തരുമെന്ന് കരുതാവുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ പിന്നെ വാക്സിൻ വില കൊടുത്ത് വാങ്ങുക തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം കാരണം അവർ ആ കടുംപിടുത്തത്തിൽ നിങ്ങൾക്ക് വിലയ്ക്ക് തരികയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പോൾ വില കൊടുത്ത് വാങ്ങണമെങ്കിൽ ഒരു വലിയ തുക അതിന് സ്വാഭാവികമായി
വേണ്ടിവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പിന്തുണ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിനെ അതിജീവിക്കുന്നതിനുള്ള മാർഗം. ഇപ്പോൾ വാക്സിൻ പൈസ കൊടുത്തെടുക്കാൻ കഴിയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ സ്വയമേവ മുന്നോട്ട് വരികയാണ്. അങ്ങനെ സ്വയമേവ മുന്നോട്ട് വരാൻ തയ്യാറാകുന്ന ആളുകളുടെ സംഭാവന കൊണ്ട് ഒരു വലിയ പരിധി നമുക്ക് പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ഈ വാക്സിൻ സൗജന്യമായി നൽകുന്നതിന് വേണ്ടി സർക്കാരിന് വലിയ ബാധ്യതകളില്ലാതെ അത് വാങ്ങുന്നതിന് സഹായകരമാകും. ഇനിയിപ്പോൾ കൂട്ടത്തോടെ ഈ ദുരന്തകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചില്ലിക്കാശ് നൽകരുത് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇറങ്ങിത്തിരിക്കുമോ എന്ന് മാത്രമേ കാണാനുള്ളൂ. കാരണം നമ്മുടെ മുന്നിലുള്ള പഴയകാല അനുഭവങ്ങളെല്ലാം ആ തരത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു വലിയ വിജയത്തിലേക്കുള്ള യാത്രയാണ്. കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും സൗജന്യമായി വാക്സിൻ നൽകുമെന്നുള്ള ആ പ്രഖ്യാപനത്തെ അട്ടിമറിക്കുക കൂടി എന്നുള്ള ലക്ഷ്യമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നീക്കങ്ങൾക്ക് പിന്നിലുമുണ്ട്. ഇവിടെയൊക്കെ ജനങ്ങൾക്ക് വാക്സിൻ കിട്ടാതെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ശോഭമാരും മുരളിമാരും അബ്ദുള്ളക്കുട്ടിമാരും സുരേന്ദ്രന്മാരും ഒക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇതുപോലെ ഊർജ്ജസ്വലമായ ജനകീയ പ്രതിരോധത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം ഒരിക്കൽ കൂടി കേരളത്തിലുണ്ടാകുന്നത്. നമ്മൾ പ്രളയത്തിൻ്റെ കാലത്ത് ഇത് കണ്ടു. കോവിഡിൻ്റെ ഒന്നാം വ്യാപനത്തിൻ്റെ കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് ഒക്കെ നമ്മൾ ആ കൂട്ടായ്മ കണ്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവഹിച്ച നമ്മുടെ ജനങ്ങളുടെ സ്നേഹസമ്മാനങ്ങൾ, ആ സ്നേഹസമ്മാനം ഇനിയും ഉണ്ടാകുമ്പോൾ ഈ വാക്സിൻ യുദ്ധത്തിലും തോൽപ്പിക്കാനാകില്ല ഈ കൊച്ചു കേരളത്തെ, 100% ഉറപ്പ്. മറുപടിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മൾ ശുഭപ്രതീക്ഷ കൈവിട്ടിട്ടുമില്ല. കിട്ടിയാൽ അത് നല്ലത് തന്നെ. പക്ഷേ അഥവാ നിഷേധ രൂപത്തിലാണ് തീരുമാനം വരുന്നതെങ്കിൽ നമ്മൾ അതുവരെ കാത്തുനിന്നാൽ വാക്സിൻ വാങ്ങിയില്ലെങ്കിൽ നമ്മൾ വൈകിപ്പോവും. അപ്പോൾ വേഗം തന്നെ വാക്സിൻ വാങ്ങാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതാണ് നല്ലത്. അവർ കേന്ദ്രം വാങ്ങിയാലും സംസ്ഥാനം വാങ്ങിയാലും നാട്ടിലെ ജനങ്ങൾക്കാണ് അത് ഉപകരിക്കേണ്ടത്. സംസ്ഥാനം വാങ്ങുന്നതിൻ്റെ കാശിൻ്റെ കാര്യത്തിൽ പിന്നെ കേന്ദ്രം റീഇംബേഴ്സ് ചെയ്താലും മതിയല്ലോ. ഏതായാലും വാക്സിൻ വാങ്ങുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപടിയെടുത്തിട്ടുള്ളത്. അതിന് കാരണം ഇതാണ്, വാങ്ങിയില്ലെങ്കിൽ നമ്മൾ വല്ലാതെ വൈകിപ്പോകാനിടയുണ്ട്. അത് ഈ കമ്പനികളുമായി ബന്ധപ്പെടുകയാണല്ലോ. കമ്പനികളുമായി ബന്ധപ്പെട്ട് എത്രയാണ് അവർക്ക് ലഭ്യമാക്കാനാവുക എന്നത് തീരുമാനിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി എത്ര വില വരും എന്നതെല്ലാം ഈ പറഞ്ഞ ഉന്നതതല സമിതി പരിശോധിച്ച് തീരുമാനിക്കും.